അപ്പൊ നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്താ സംഭവം എന്നുള്ളത്. ഇത് വേറെ ഒന്നല്ല, ഇതൊരു മിനി ഫോം ആണ്. അപ്പൊ മിനി ഫോം എന്ന് വിചാരിക്കുമ്പോ നിങ്ങൾ വിചാരിക്കും എന്താ, ഞങ്ങള് ഇവിടെ ഇരുന്ന് കിടന്ന് നിറങ്ങി ഞങ്ങളുടെ ജീവിതത്തിന് ഭൂരിഭാഗം സ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. ആ സാധനം കാണാൻ ഞങ്ങള് നിങ്ങളെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഓപ്പൺ ചെയ്തല്ല, ഓപ്പൺ ചെയ്യല്ലേ? അപ്പൊ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ ക്യാമറയുടെ പുറകിലേക്ക്, ക്യാമറയ്ക്ക് പുറകെ ഒരാ വേറൊരാളുണ്ട്. അപ്പൊ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നിട്ട് പൊടിക്കാൻ എന്നെ സഹായിക്കുക. മോനെ ഒരു കത്തിട്ടുണ്ട്, ഞങ്ങള് ഞങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു കൗച്ച് കിട്ടാൻ വേണ്ടിട്ട് തപ്പി നടന്ന് 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 ആക്ച്വലി ചേച്ചി അല്ല ഫൈനല് വന്ന് ഞങ്ങൾ എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് പോയി. കടയില് ഡിസ്പ്ലേ ഉണ്ടാവല്ലോ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാമറമാൻ ചേച്ചി ചേച്ചി പിന്നെ ഞാനും കൂടെ കൺഫേം ചെയ്യാനായിട്ട് മൂന്നാമത്തെ ഒരു അഭിപ്രായത്തിന് പിന്നെ ഞാനും ചേച്ചി കൂടെ ഒരു ദിവസം പോയി ചേച്ചി കൂടി കണ്ടപ്പോൾ പറഞ്ഞു അടിപൊളിയാണ് സൂപ്പർ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങള് അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞ മാതിരി നിങ്ങൾ പറയണം, ചേച്ചി ഇഷ്ടമായി ഇഷ്ടമായില്ലെന്ന് പറയട്ടാ, എനിക്ക് അത് അറിഞ്ഞ ചേച്ചിനെ കൊണ്ടുപോയത് എന്നാണ് ഞങ്ങൾ കൺഫേം ചെയ്ത്. അപ്പൊ ചേച്ചി എല്ലാത്തും നമ്മുടെ കൂടെ ഉണ്ടല്ലേ, അങ്ങനെ ഗിഫ്റ്റ് ഞങ്ങള് കൊറേ തപ്പി നടന്നത് മനസ്സിന് പിടിച്ച് സെറ്റ് ചെയ്തിട്ടാണ്. ഭയങ്കര പ്രശ്നമായി രണ്ട് സൈഡിലുണ്ട്. അപ്പൊ പറഞ്ഞല്ലോ ഇത് ഞങ്ങൾ ഈ പ്രശ്നം ഇവിടെ വരാം, പക്ഷെ വീട്ടില്ല പറഞ്ഞേ. അപ്പൊ കവർ ചെയ്യാൻ കിട്ടും വേണേ, അത് കാരണം കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. നമ്മുടെ അളവിനെ കിട്ടാൻ പക്ഷെ സംഭവം ഇപ്പൊ പൊടിച്ച് നമ്മൾ കഴിഞ്ഞാൽ അപ്പൊ ഇത് ഇവിടെ എല്ലാ വീടിനുണ്ടോ ഇതിന് ബുദ്ധി വേണം. ചിക്കൻ ഫ്രൈ വെറുതെ ഉപ്പുമുളക് മഞ്ഞളും മറ്റു ചെയ്യണ ചിരി ഈ ചിരി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞങ്ങളുടെ എല്ലാ ഇൻസ്റ്റാഗ്രാമിലും സ്റ്റോറിയിലും വീഡിയോയിലും. ഞങ്ങൾ വരുമ്പോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എങ്ങനെ കൊക്കി 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 ചിരിക്കുന്നത് ഞങ്ങൾക്ക് ചോദിക്കേണ്ടത് ആരുടെ എല്ലാത്തിലും ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊക്കി കൊക്കി ചിരിക്കുന്നത് ഞങ്ങളുടെ എല്ലാ വീടിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കൊക്കി ചിരിയുടെ ഉടമയാണ് ഈ ക്യാമറ പറയുന്നത്. എല്ലാത്തിന്റെ അതിപ്രസരം കാരണം തളർന്നുപോയി. എങ്ങനെയാ തള്ളി തള്ളി തുറക്കണത് മിണ്ടാണ്ടത് തുറന്നതിന് കുഴപ്പമില്ല. സാധാരണ കെട്ട ഇങ്ങനെ പോലെ നിന്ന് തള്ളുവായിരുന്നു ക്ഷീണപ്പെട്ടിട്ടുണ്ട് ചെറുപ്രായത്തില് കെട്ടി അതുകൊണ്ടാണ് ചെറിയ ചെക്കനായിരുന്നു കെട്ടിയപ്പോ എത്ര വയസ്സിൽ കെട്ടി പാവം. ഈ വീഡിയോ കാണണേല് ആരെങ്കിലും 25 ചെക്കന്മാരുണ്ടോ കളിച്ചിറങ്ങണ പിള്ളേരാണ്. പിന്നെ ഞാനും നല്ലൊരു കാര്യമായതുകൊണ്ട് 25 വയസ്സിൽ കെട്ടിയിട്ടും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അടുത്ത തള്ളല് മനസ്സിലായില്ല ആരോട് തള്ളന്ന്.
പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് സൈഡ് മാറുന്ന നല്ലൊരു ഭാര്യയായിട്ട് ഒക്കെ മേടിച്ചിട്ട് എത്ര കാലായി ഇവിടെ നമ്മുടെ നാട്ടില് നേരത്തെ ഷോറൂം എടുത്തോണ്ടിരാന്നുണ്ടല്ലേ, ഞാൻ പറഞ്ഞ നമ്മളൊക്കെ പോയി കാണുന്നു മേടിച്ചോണ്ടിരുന്ന അങ്ങനെയല്ലേ ആണെന്ന് തോന്നുന്നല്ലേ. ഇവിടെ അങ്ങനെയല്ല കേട്ടോ, വളരെ റയർ പ്രൊഡക്ട്സ് സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ. ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡിസ്പ്ലേ മാത്രമേ ഉണ്ടാവുള്ളൂ ഷോറൂമില്. നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അളവുകൾക്കനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ട് വരുന്ന മൂന്ന് മാസത്തിൽ എന്തായാലും എടുക്കും. കഴിഞ്ഞ കൊല്ലം ഡിസംബറില് കേട്ടാ 2021 ഓർഡർ കൊടുത്ത സാധനം വീട് കിട്ടാനൊക്കെ ഡിലേ ആയതുകൊണ്ട് കാത്തിരിക്കേണ്ട ഒരു നാളുകളായിരിക്കും. ഞങ്ങടെ വീട് റെഡിയാണായിട്ട് പിന്നെ ഫർണിച്ചേഴ്സ് ഒക്കെ റെഡി ആയി വേറെ ഹോസ്റ്റലിൽ വെയിറ്റ് എന്നാ വന്നേ ഒന്ന് മെയിൽ വന്ന് വേറെ ഹോസ്റ്റലിൽ വെയിറ്റ് തെക്കിനില മാറാലേ ഞാൻ പിടിക്കുന്നു സ്ത്രീ എന്റെ പണ്ടാണ് പക്ഷെ സിജോഷിയുടെ പറയണതിന് മാത്രമാണ് ക്ലാപ്പ്. അതെ ഈ മാറാല വെച്ചിട്ട് തെക്കിനിയില് നാദോളി റീൽ വരുന്നതായിരിക്കും ഗൈസ് വെരി സൂൺ. നമുക്കത് കളയുന്നുണ്ട് ഇപ്പൊ പറയും എന്തിന് നാഗവള്ളിനെ അപമാനിക്കണമൊക്കെ. പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു റീല് കണ്ടല്ലേ, ആ ഞാൻ നാഗവള്ളിയായിട്ട് അഭിനയിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഞങ്ങളൊരു രണ്ടു വർഷം മുന്നേ ടിക്ടോക്കിൽ ചെയ്തേ. അപ്പൊ ഈ വീഡിയോ ഭാര്യനെ പൊന്നുമാരി നോക്കണമെന്നാണ്. അങ്ങനെയല്ലല്ലോ താലി കെട്ടും അച്ഛനോട് പറഞ്ഞത്, സുഖത്തില് സന്തോഷം. പറ്റില്ല അവളെ വണ്ണ കാര്യം നോക്കണം, ഞാൻ എന്റെ കാര്യം നോക്കൂ, അച്ഛനും സമ്മതമാണെങ്കിൽ ഞാൻ കെട്ടാന്ന്. അന്ന് 25 വയസ്സുള്ള ചെറുപയ്യൻ അച്ഛൻ പറഞ്ഞതൊക്കെ മൂളി സമ്മതിച്ച് കെട്ടി ഇങ്ങോട്ട് പോകുന്ന. ഇന്നാണെങ്കി പ്രശ്നാട്ടാ, ഇന്നാണെങ്കി പറയും. പറ്റില്ല അവളെ അവളുടെ കാര്യം നോക്കണം, ഞാൻ എന്റെ കാര്യം നോക്കണം. ഞാൻ പറയും എല്ലാ കാര്യങ്ങളും അച്ഛൻ പറയുന്ന വേണ്ട, നിന്നെ പിന്നെ കാര്യം പറയുന്നത് വേണ്ട. പെട്ടെന്ന് ഉറങ്ങേണ്ട കാര്യം ആലോചിച്ച് വീണ്ടും മാറാല സെറ്റാട്ടാ ഡെക്കിന് റെഡിയാക്കി വന്നിരുന്നു. ആക്ച്വലി ഇതിന്റെ വലിയ തണ്ട അവിടെ എടുക്കണ്ടായിരുന്ന, ഞങ്ങൾ ഈ സൈസിലേക്ക് ചോദിച്ച് കസ്റ്റം ആക്കി ആ ചമ്പ അതിന്റെ മുകളിൽ വന്നപ്പോ നല്ല മാച്ചുണ്ട്. ഇല്ല ഞാനിവിടെ വരുമ്പോ ഞാൻ എടുത്തത് അറിയും. ഒരൊറ്റ ചുമപ്പ് കുഷി എടുക്കാൻ സമ്മതിക്കില്ല, കൗച്ചോ ചുമപ്പ് മേടിക്കാൻ പറ്റിയില്ല. എന്നോട് എത്ര പേര് ചോദിച്ചെന്ന് അറിയാം, അവന് കുറച്ചില്ല കൗച്ച് റെഡായിരിക്കില്ല കുഷിനെങ്കിലും റെഡ് മേടിച്ചുവെക്കും. നമ്മുടെ സന്തോഷം ഞാൻ ഞങ്ങള് നിങ്ങളായിട്ട് ഇതാണ് ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ ഞങ്ങളുടെ മിനി ഹോം. ഞങ്ങൾ ഒരുപാട് സമയം ഇരുന്ന് ടി വി കണ്ട് ഇരുന്ന് ഉറങ്ങി.
അതിങ്ങനെ അട്ടിട്ട പരി കിടക്കുന്നു. അങ്ങനെ എല്ലാവരും ആയിരിക്കും അല്ലേ. അപ്പൊ ഞങ്ങളും അതെ, അങ്ങനെ വളരെയധികം സ്പെൻഡ് ചെയ്ത ഒരു സ്ഥലമാണ്. അപ്പൊ ഞങ്ങൾക്ക് വീട്ടിലെ ഒരു മിനി ഹോമാണ്. അപ്പൊ ഇത് ഇന്നിരുന്നിരുന്നിരുന്ന് ഇതൊക്കെ അമ്പം പോവാണ്. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ കളർ കാര്യങ്ങളും മാച്ച് തോന്നുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം. ഇഷ്ടങ്ങൾ ഇഷ്ടപ്പെടാത്തത് എല്ലാം കമന്റ് ബോക്സ് നിങ്ങൾ അറിയിക്കണം. അപ്പൊ ഞങ്ങൾ ഇനി അടുത്ത സെറ്റ് പൊളിക്കുന്ന വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.